Hi everyone, welcome to Bosco Campus Vision. I am Mumtaz, Assistant Professor, Don Bosco College, Kottayam. അപ്പം നമ്മൾ കബീർദാസിൻ്റെ അഞ്ച് ദോഹകളാണ് നമുക്ക് സിലബസിൽ പഠിക്കാൻ തന്നിരിക്കുന്നത്. നമ്മൾ അഞ്ച് ദോഹയും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ കബീർദാസിൻ്റെ പറ്റി പഠിച്ച അഞ്ച് ദോഹയുടെയും സമ്മറിയാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ദോഹയിലേക്ക് പോവാം. गुरु गोविंद दो कड़ी काको लागू पाए बलिहारी गुरु अपने जिन गोविंद दियो बताए। यहाँ कबीरदास जी कहते हैं कि जब गुरु और गोविंद मेरे सामने आते हैं तो मैं पहले गुरु की पाद वंदना करते हैं, क्योंकि गुरु द्वारा ही मैं ईश्वर को पहचानता है या गुरु ही मुझे ईश्वर को दिखाया गया है। കബീർദാസ് പറയുന്നത് ഗുരുവും ഗോവിന്ദും അടുത്ത് എൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ഗുരുവിൻ്റെ പാദവന്ദനം ചെയ്യും, കാരണം ഗുരുവിലൂടെയാണ് ഞാൻ ഈശ്വരനെ അറിഞ്ഞത്. അപ്പോൾ ഈ ദോഹ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ദോഹയിലേക്ക് പോകാം. സുദീക്കോ ഹമാരെ ദൂസരെ ദോഹ ഔർ ഇസ് ദോഹേമേ കബീർദാസ് ജി കഹ്തേ ഹേ കേ മനുഷ് കജോ വൃക്ഷ കെ സമാൻ ഊഞ്ചാ ഊഞ്ചാ യാ ബഡാ ഹോതാ തോ ഇസ്സെ കോയി ലാഭ യാ ഫായ്ദാ നഹീ ഹേ. एक मनुष्य या एक व्यक्ति ऊंचा तब भी होता है जब वो अन्य व्यक्ति को कुछ सहाय या उससे कुछ लाभ या फायदा अन्य लोगों को मिलते हैं, तब भी एक मनुष्य बड़ा या ऊंचा होता है. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദോഹയിൽ പറയുന്നത് കജൂർ വൃക്ഷം, കജൂർ ഈന്തപ്പന, ഈന്തപ്പന വൃക്ഷം വളരെ മുകളിലാണ്, വളരെ നീളം കൂടിയ വൃക്ഷമാണ്, അതിൻ്റെ ഫലങ്ങളും വളരെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതിന് ശാഖയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ക്ഷീണിച്ചു വരുന്ന വഴിയാത്രക്കാർക്കും പക്ഷികൾക്കും ഒന്നും തണലേക്കാൻ നമ്മുടെ കജൂർ വൃക്ഷത്തിന് കഴിയുന്നില്ല. മനുഷ്യൻ ഇതുപോലെ ആകരുത്. ഒരു മനുഷ്യൻ വലിയവനാകുന്നത് അവൻ്റെ പണം അല്ലെങ്കിൽ സമ്പാദ്യം നോക്കിയിട്ടല്ല, മറിച്ച് പാവപ്പെട്ടവർക്ക് അവൻ സഹായമാകുമ്പോഴാണ് അവൻ വലിയവനായി തീരുന്നത്. ഇവിടെ കജോ വൃക്ഷൻ്റെ എക്സാമ്പിൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, കബീർദാസ് ജീവിച്ചിരുന്ന കാലഘട്ടം നമ്മൾ ഓർക്കണം. അന്ന് വഴിയാത്രക്കാരായിരുന്നു, കൂടുതൽ എല്ലാവരും വഴിയാത്രക്കാരായിരുന്നു. ക്ഷീണിച്ചു വരുന്ന അവർ വിശ്രമിച്ചിട്ടാണ് യാത്ര തുടരുന്നത്. അപ്പോൾ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഈ കജോ വൃക്ഷം അവർക്ക് തണല് നൽകുന്നില്ല. അതുപോലെ തന്നെ വിശപ്പിന് വേണ്ടിയിട്ട് ഫലങ്ങളും അവർക്ക് കയ്യെത്തുന്നതിന് മുകളിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കജൂർ വൃക്ഷം കൊണ്ട് കാര്യമായ ഉപയോഗം വഴിയാത്രക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ മനുഷ്യൻ കജൂർ വൃക്ഷനെ പോലെ ആകാതെ മറ്റുള്ളവർക്ക് തണലായി മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കുമ്പോഴാണ് അവൻ വലിയവനാകുന്നത് എന്നാണ് കജൂർ വൃക്ഷൻ്റെ ഈന്തപ്പനയുടെ എക്സാമ്പിളിലൂടെ കബീർദാസ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. സോ സെക്കൻഡ് ദോഹ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. നമുക്ക് തേർഡ് ദോഹയിലേക്ക് പോവാം. നമ്മുടെ തേർഡ് ദോഹയിലേക്ക് പോകാം. തേർഡ് ദോഹയിൽ കബീർദാസ് ജി പറയുകയാണ്, കസ്തൂരി മൃ ജോ ഹേ ഉസ്കി കുണ്ടലി മേ യാ ഉസ്കി നാഫി മേം ഹി കസ്തൂരി സ്ഥിത ഹേ ലേക്കിൻ വോ അജ്ഞാൻ കെ കാരൺ വൻ മേം ഇധർ ഉധർ കസ്തൂരിക്കോ ടൂട്ടത്തെ ഫിർത്തെ ഹേ. മനുഷ്യ ഫിർ ഏസാ ഹേ ജോ പ്രത്യേക മനുഷ്യക്ക് ഹൃദയ മേ ഫി ഈശ്വർ ബസ്താ ഹേ ഈശ്വർ നിവാസ് കർത്താ ഹേ ലേക്കിൻ വോ അജ്ഞാൻ കെ കാരൺ ഈശ്വർ കോ ഇധർ ഉധർ ടൂട്ടതാ ഫിർത്താ ഹേ. തീർത്ഥസ്ഥാൻ മന്ദിർ മസ്ജിദോ ലൈക്ക് ആ പ്ലേസസിൽ ഈശ്വരനെ തേടി അവരെ അലയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈശ്വരൻ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലാണ് വസിക്കുന്നത്. അത് തിരിച്ചറിയാതെ ഓരോരുത്തരും ഈശ്വരനെ തേടി അവിടെ ഇവിടെയും അലയുന്നു. യഥാർത്ഥത്തിൽ ഈശ്വരൻ ഓരോ വ്യക്തിയുടെയും ഉള്ളിലാണ് വസിക്കുന്നത്. ഓരോ വ്യക്തിയും ഈശ്വരനാകുന്നത് മറ്റുള്ളവർക്ക് സാന്ത്വനമാകുമ്പോഴാണ്. ഇപ്പോൾ മൂന്നാമത്തെ ദോഹ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് നാലാമത്തെ ദോഹയിലേക്ക് പോകാം. ഇപ്പോൾ സാക്കിയിലെ നാലാമത്തെ ദോഹയിലൂടെ കബീർദാസ് ജി പറയുന്നത്, ജാതീന പൂച്ചു സാധു കി പൂച്ച് ലീജിയേ ഞാൻ ആപ്പേക്ക് സാധു സന്ദസ്യം മിൽത്താ ഹെ തോ ഉൻകി ജാതി നെയ് പൂച്ചനി ചാഹിയേ കേവൽ ഉൻകി ജ്ഞാൻ കി പരീക്ഷ കർണി ചാഹിയേ മോൽ കരോ തൽവാർ ക പെടാ രഹൻ ദോമ്യാൻ. जैसे आप एक तलवार खरीदने लाते हैं जाते हैं तो उनकी म्यान की सुंदरता नहीं दिखाते हैं और केवल दाग की तलवार की दाग की परीक्षा करते हैं. നിങ്ങൾ ഒരു
വാള് വാങ്ങിക്കാൻ പോകുമ്പോഴേക്കും അതിന്റെ വാളിന്റെ ഉരയുടെ സൗന്ദര്യം കണ്ടിട്ടല്ല നമ്മൾ അത് വാങ്ങുന്നത് മറിച്ച് അതിന്റെ വാൾ തല അതിന്റെ മൂർച്ച നോക്കിയിട്ടാണ് നമ്മൾ അതിനെ വാങ്ങുന്നത് അതുപോലെ ഒരു സാധു സന്ധിനെ കാണുകയാണെങ്കിൽ ഒരു സന്യാസി വര്യനെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജാതി ചോദിക്കാതെ അദ്ദേഹത്തിന്റെ അറിവിനെ മനസ്സിലാക്കി അദ്ദേഹത്തിനെ ബഹുമാനിക്കുക എന്നാണ് കബീർ ദാസ്ജി ഈ ദോഹയിലൂടെ പറയുന്നത് അപ്പം ഈ ദോഹയിൽ കബീർ ദാസ്ജി ജാതി പാന്തിക്കെതിരെ തൻ്റെ അമർഷം വ്യക്തമാക്കുകയാണ് ഈ ദോഹയിലൂടെ കബീർ ദാസ്ജി ചെയ്യുന്നത് ഓക്കെ ഫോർത്ത് ദോഹ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അപ്പം നമുക്കിനി ഫിഫ്ത്ത് ദോഹയിലേക്ക് പോകാം അപ്പം നമ്മുടെ സാക്കിയിലെ അഞ്ചാമത്തെ ദോഹ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദോഹയാണ് ഈ ദോഹയിൽ കബീർ ദാസ്ജി പറയുന്നത് ബുറാ ജോ ദേഖ്ന മേ ചലാ ബുറാ ന മിൽയാ കോയ് ഏക് ദിൻ മേ സൻസാർ കി ബുറായി കോ ദേഖ്നേ കെ ലിയേ ചലാ ഗയാ ലേക്കിൻ ബുറാ ന മിൽയാ കോയ് ഏക് വ്യക്തി കോ ഇസി വ്യക്തി മേ മേ ബുറായി നഹീ ദേഖാ ജോ ദിൽ കോ ജാ അപ്നാ ഉസ് സമയ മേ അപ്നെ ദിൽ മേ കോ ജാ കി മുജ്സേ ബുറാ ന കോയ് മുജേ പതാ ലഗാ കി മുജ്സേ ബുറാ ഇസ് സൻസാർ മേ കോയി അന്യ വ്യക്തി നഹീ ഹൈ इस दोहे में कबीर दास जी कहते कहने का आशय यह है कि दूसरे व्यक्तियों को सुधारने के प्रयत्न करने के पहले हम स्वयं सुधारना चाहिए अब ई दोहे പറയുന്നത് മറ്റൊരാളുടെ കുറ്റങ്ങൾ തെറ്റ് തിന്മകൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്വയം തിരുത്തിയിട്ട് വേണം മറ്റുള്ളവരുടെ തെറ്റിലേക്ക് നോക്കാൻ ഈ ലോകത്ത് അധികം പേരും എപ്പോഴും മറ്റുള്ളവരുടെ തെറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ സ്വന്തമായി ചിന്തിക്കുന്നില്ല അപ്പോൾ നമ്മുടെ തെറ്റുകൾ തിരുത്തിയിട്ട് വേണം മറ്റുള്ളവരെ തിരുത്തുവാൻ ശ്രമിക്കുന്നത് എന്നാണ് ഈ അഞ്ചാമത്തെ ദോഹയിലൂടെ കബീർ ദാസ് ജി വ്യക്തമാക്കുന്നത് സോ ഈ പറഞ്ഞ അഞ്ച് ദോഹകൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മോഡൽ ഈ കബീർ ദാസിൻ്റെ ദോഹയിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം ആ അപ്പം നമ്മൾ കബീർ ദാസിൻ്റെ ദോഹയുടെ സമ്മറിയെല്ലാം നമ്മളൊന്നും കൂടെ നോക്കി ഇനി നമ്മൾ കബീർ ദാസിൻ്റെ സാക്കിയിൽ നിന്നും വരുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ മോഡലാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് കബീർ ദാസിനെ പറ്റി ചോദിക്കാം ലൈക്ക് കബീർ ദാസ് കി ഭാഷ ക്യാദേ കബീർ ദാസ് കി ഗുരു കാ നാം ഹിന്ദി മേ നിർഗുൺ ഭക്തിധാരാ കെ പ്രവർത്തകരുടെ റൂപ് മേ കിസേ മാന്തേ ഹേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കബീർ ദാസിൽ നിന്ന് ചോദിക്കാം അപ്പം ദോഹയിൽ നിന്നാണെങ്കിൽ കബീർ ദാസ് ക്യൂ പേലെ ഗുരു കി ചരൺ സ്പർശ കരണ ചാത്തേ ഹെ കസ്തൂരി മൃഗ് കിസ്കി കോച്ച് മേ വൺ മേ ഫക്കത്താ ഹെ അങ്ങനെ നമ്മൾ പഠിച്ച ദോഹയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വൺ വേർഡിൽ ചോദിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഓർക്കണം ഒരു മാർക്കിന് വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എപ്പോഴും നമുക്ക് കാര്യങ്ങളെ വലുതായിട്ട് എന്താ ലെങ്തി ആയിട്ട് എഴുതാൻ വളരെ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ അതേ എസൻസോട് കൂടിയിട്ട് നമുക്ക് ചുരുക്കി എഴുതാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഈ വൺ മാർക്കിന് ഇത് ചോദിക്കുമ്പോൾ കബീർ ദാസ് ക്യൂ പേല ഗുരു കി ചരൺ സ്പർശ കരണ ചാത്തെ ഹെം ക്യൂക്കി ഗുരുദ്വാരാ ഹി വോ ഈശ്വർക്ക് പഹചാൻ്റെ ഹെ ഗുരുവിലൂടെയാണ് അദ്ദേഹം നമ്മൾ ഗുരുവിനെ അറിഞ്ഞത് കസ്തൂരി മൃഗ് കിസ്കി കോച്ച് മേ വൺ മേ ഫക്കത്താ ഹെ എന്താണ് കസ്തൂരി കി കോച്ച് മേ വൺ മേ ഫക്കത്താ ഹെ ലേക്കിൻ ഉസ് കസ്തൂരി സ്വയ് ഉൻകി നാഫി മേം ഹി സ്ഥിത ഹെ എന്ന് വേണം നമ്മൾ എഴുതാൻ അല്ലാതെ ഒരുപാട് ലെങ്തി ആയിട്ട് എഴുതിയിട്ട് കാര്യമില്ല എത്ര എഴുതിയാലും അതിന് ഒരു മാർക്കേ കിട്ടത്തുള്ളൂ അതിൻ്റെ അതേ എസൻസോട് കൂടി അതിന് ചുരുക്കി എഴുതുമ്പോഴാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നതിൽ വിജയിക്കുന്നത് സോ ഇനി നമുക്ക് ടു മാർക്സിൻ്റെ പോവാം അപ്പോൾ നമ്മൾ സെക്കൻഡ് സെക്ഷനിലോട്ട് പോകുമ്പോൾ ടു മാർക്സിൻ്റെ സെക്ഷനിലോട്ട് പോകുമ്പോൾ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ജാതിക്ക് നിസ്സാരതാക്ക് ബാരേമേ കബീർ ദാസ് ക്യാ കഹത്തെ ഹെ കബീർ ക്യൂ പേല ഗുരു കാ ചരണസ്പർശ കർത്താ ഹെ കബീർ കി ഗുരു മഹിമാ വ്യക്ത കീജിയം എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പഠിച്ച് ദോഹയെ ബേസ് ചെയ്തിട്ടുകൊണ്ട് ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക പ്ലസ് ആ ദോഹയെ തന്നിട്ട് അതൊന്ന് വിശദമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ദോഹ മാത്രം തരും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കറക്റ്റ് കണ്ടന്റ് എഴുതിയാൽ മതി അതിനകത്ത് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒന്നും ചേർക്കട്ടെ കറക്റ്റ് എന്താണോ ആ ദോഹയിൽ പറയുന്നത് കബീർ ദാസ് ജി കഹത്താ ഹെ കി എന്നും പറഞ്ഞ് ആ ദോഹ രണ്ട് മാർക്കിന് ചോദിക്കുവാണെങ്കിൽ ആ ദോഹയുടെ കറക്റ്റ് മീനിങ് മാത്രം എഴുതിയാൽ മതി പ്ലസ് ഇതുപോലുള്ള ജാതിക്ക് നിസ്സാരതാക്കിയ ബാരമ്യം എന്താണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ആദ്യം ഗുരുവിൻ്റെ പാദവന്ദനം ചെയ്യുന്നത് ഗുരുമഹിമ കബീറിൻ്റെ ഗുരുമഹിമയെ വ്യക്ത കീജി എന്ന് ചോദിച്ചാൽ ആ ദോഹയുടെ മീനിങ് അങ്ങ് എഴുതി വെച്ചാൽ മതി രണ്ട് മാർക്കിനല്ലേ ചോദിച്ചപ്പോൾ ആ ദോഹയുടെ മീനിങ് മതിയാവും ഇങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടു മാർക്സ് നിന്ന് കബീർ ദാസിൻ്റെ പോർഷനിൽ നിന്നും വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഫോർ മാർക്സ് ക്വസ്റ്റ്യൻസിലോട് പോകാം ഫോർ മാർക്സ് ക്വസ്റ്റ്യൻസിൽ കവി കബീർ ദാസ് കോ ഉസ്കി പഠിത ദോഹോ കെ ആധാർ പർ ടിപ്പണി തയ്യാർ കരോ
കബീർദാസിനെ നമ്മൾ പഠിച്ച ദോഹയെ ആധാരമാക്കി കബീർദാസിനെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാനായിട്ട് ചോദിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പഠിത ദോഹോ കെ ആധാർ പർ ഈശ്വർ എവ ഗുരു കെ ബാരേമേ കബീർദാസ് കി മത് കോ വ്യക്ത കീജിയേ. അത് നമ്മുടെ ഫസ്റ്റ് ദോഹയാണ്. ഫസ്റ്റ് ദോഹയിലാണ് നമ്മൾ ഗുരുവിൻ്റെയും ഈശ്വരനെയും പറ്റി പ്രതിപാദിക്കുന്ന ആ കബീർദാസിൻ്റെ അഭിപ്രായം പഠിച്ചത്. അപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്, ആ പഠിച്ച ദോഹയെ ആധാരമാക്കി ഈശ്വർ ഗുരുവിനെ പറ്റിയും കബീർദാസിൻ്റെ അഭിപ്രായം എന്തെന്ന് വ്യക്തമാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 4 മാർക്കിന് ചോദിക്കുന്നത്. 4 മാർക്കിന് ചോദിക്കുമ്പം നമ്മൾക്ക് എന്തൊരു ഒരു ഇൻട്രൊഡക്ഷൻ വേണം. പിന്നെ എന്താണ് ഈ ദോഹയിലെ ഇതിൻ്റെ കറക്റ്റ് ആൻസർ, ഒരു അടുത്ത പാരഗ്രാഫായിട്ട് അടുത്ത് അതിൻ്റെ കറക്റ്റ് ആൻസർ വേണം. പിന്നെ അതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു അടുത്ത പാരഗ്രാഫ് വേണം. അങ്ങനെ മൊത്തം 3 പാരഗ്രാഫ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് അതിൻ്റെ എന്താണ് കണ്ടൻറ്റ് ആ പാരഗ്രാഫ്, മൂന്നാമത് അതിൻ്റെ കൺക്ലൂഷൻ. അങ്ങനെ 3 പാരഗ്രാഫായിട്ടായിരിക്കണം 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഇതിൻ്റെ കൂടെ പ്ലസ് ആ ദോഹ കറക്റ്റ് ദോഹ എടുത്ത് തന്നിട്ടും വ്യക്ത കീജിയേ എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ അതിനും ഈ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കണ്ടൻറ്റും എല്ലാം വേണം 4 മാർക്കിന് ചോദിക്കുമ്പം. 2 മാർക്കിന് ചോദിക്കുമ്പം കറക്റ്റ് എന്താണോ ആ ദോഹ പറയുന്നത് അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. സോ 4 മാർക്സിൻ്റെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. നമുക്കിനി എസ് എ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പം എസ് എ ക്വസ്റ്റ്യൻ, കബീർദാസിൻ്റെ ദോഹയിൽ നിന്നും എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാവുന്ന ഒരു എസ് എ ക്വസ്റ്റ്യനാണ്, പഠിത ദോഹോക്ക് ആദാപ് കബീർ കി കാവ്യ കലാ കാ പരിചയ് ദീജിയെ. നമ്മൾ പഠിച്ച ദോഹയെ അടിസ്ഥാനമാക്കി കബീറിൻ്റെ കാവ്യകല എങ്ങനെയാണ്, കബീറിൻ്റെ കാവ്യകല എന്നുള്ളതിനെ പറ്റി ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു എസ് എ എഴുതാനായിട്ടായിരിക്കും എസ് എ ക്വസ്റ്റ്യൻ കബീർദാസിൽ നിന്ന് വരുന്നത്. അല്ലെങ്കിൽ പഠിച്ച ദോഹയുടെ സമ്മറി എഴുതി അതിനെ ഒന്ന് വിശകലനം ചെയ്യാനോ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എസ് എയിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. സോ ഈ കബീർദാസിനെ പറ്റി സാക്കിയിൽ പഠിച്ച 5 ദോഹകൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ കാണിച്ചു തന്നത്, എങ്ങനെയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ടാണ്, ആ ഐഡിയോടുകൂടി നിങ്ങൾ ആ പാഠത്തിനെ സമീപിക്കാനായിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ കാണിച്ചു തന്നത്. സോ 5 ദോഹയും നമ്മൾ നല്ലതുപോലെ പഠിച്ചു. അപ്പം എല്ലാവരും അത് നല്ലതുപോലെ നോക്കി പഠിക്കാം. ഓക്കെ.